മീൻസ് ഇപ്പോൾ ഈ ഒരു വീഡിയോ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഓക്കെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം നമുക്കറിയാം AI ചാറ്റ് ബോട്ടൊക്കെ വൻ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തടിച്ചു കൊടുക്കുന്നു അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 90% കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ആ ഒരു AI ചാറ്റ് ബോട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ AI പവർഫുൾ ആവുന്നതനുസരിച്ച് കുറേയധികം ഫീച്ചേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത്രയും നാളും നമുക്ക് ആ ഒരു ചാറ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ AI യൂസ് ചെയ്തിട്ട് ആ ഒരു ഇമേജ് ജനറേഷൻ, പിന്നെ വീഡിയോസൊക്കെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതൊക്കെ AI യൂസ് ചെയ്ത്, പിന്നെ അങ്ങനെ കുറേയധികം പരിപാടികൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് AI ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു 5-6 വർഷത്തിനുള്ളിൽ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു പാസ്വേഡ് ഗസേഴ്സും വരും. അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു പാസ്വേഡ് ക്രാക്കേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിടുന്ന ആ ഒരു പാസ്വേഡ് സ്ട്രോങ് ആണെങ്കിൽ ആ ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ മിനിമം വർഷങ്ങളോളം എടുക്കും. ഓക്കെ, ഇന്ന വർഷമൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെയാണ് പാസ്വേഡ് ഇടുന്നത്, എത്ര ക്യാരക്ടർ ഉണ്ടോ, അതുപോലെ എത്ര സിമ്പിൾസ് ഉണ്ടോ, അങ്ങനെ അതൊക്കെ അനുസരിച്ച് അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ കുറേയധികം വർഷങ്ങളെടുക്കും. പക്ഷേ ഈ ഒരു AI ഇപ്പം പവർഫുൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പാസ്വേഡ്സൊക്കെ ക്രാക്ക് ചെയ്യാൻ നിമിഷനേരം മതിയാവും. ഇപ്പോഴല്ല, AI ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ AI ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും ഒന്നുമല്ല. ഓക്കെ, ഇതൊക്കെ ഈ വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കുമ്പോൾ പാസ്വേഡിൻ്റെ കാര്യത്തിൽ ഇത്തിരി വിഷയമായിരിക്കും ആ ഒരു AI ഫുൾ പവർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു OpenAI ആ ഒരു ChatGPT ഒക്കെ ഇറങ്ങിനേക്കാളും മുമ്പ് 2017 പാസ് ഗാൻ എന്ന് പറഞ്ഞിട്ടൊരു ഡീപ്പ് ലേണിംഗ് മോഡൽ ഒരു റിസർച്ച് പേപ്പർ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പാസ്വേഡ്സ് ക്രാക്ക് ചെയ്യുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ പാസ്വേഡ് ഗസ് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ 2017 ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു റിസർച്ചൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ AI ഒക്കെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഇനിയും മിനിമം ഒരു 6-7 വർഷത്തിനുള്ളിൽ ഈ പ്രോഡക്റ്റും നമ്മുടെ ഓൺലൈനിൽ ലോഞ്ച് ആവും. പിന്നെ ഇതിപ്പോൾ ലോഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന എത്ര വലിയ സ്ട്രോങ് പാസ്വേഡ് ആണെങ്കിലും അതിന് ക്രാക്ക് ചെയ്യാൻ മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളും മതിയാവും. അപ്പോൾ ഈ ഒരു പാസ്ഗാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡീപ്പ് ലേണിംഗ് ആണ്. സംഭവം സിമ്പിളാണ്, നമ്മൾ കുറച്ച് ഡാറ്റാസ് കൊടുക്കും. ഇപ്പം ഒരാളുടെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമുക്കറിയാവുന്ന ഒരാളുടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ആളുടെ പേരടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റ് കൊടുത്തിട്ട് 1-2-3 അടിച്ച് നോക്കും, പിന്നെ ആളുടെ ഫോൺ നമ്പർ അടിച്ച് നോക്കും, അങ്ങനെ വണ്ടി നമ്പർ അടിച്ച് നോക്കും, അങ്ങനത്തെ കുറച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കും. പക്ഷേ ഈ ഒരു സംഭവം ഇറക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഊഹിക്കാൻ പറ്റുന്ന കുറേ ഡാറ്റാസ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു CSV ഫയലിലേക്ക് നമ്മൾ കുറേ ഡാറ്റാസ് നമുക്ക് ഗിസ് ചെയ്ത് കുറേ ഡാറ്റാസ് കൊടുക്കുകയാണ്. ആളുടെ പേര് 1-2-3, അതുപോലെ തന്നെ വണ്ടി നമ്പർ, പിന്നെ അഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മോഡലിലേക്ക് പാസ് ചെയ്യണം, ഈ മോഡലെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. മെഷീൻ ലേണിംഗിൻ്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 types ഓഫ് ഡാറ്റയാണ് ഉള്ളത്. ഒന്ന് ട്രെയിനിങ് ഡാറ്റയും പിന്നെ ടെസ്റ്റിംഗ് ഡാറ്റയും. ഓക്കെ, ട്രെയിനിങ് ഡാറ്റ ആയിരിക്കും കുറേയധികം, കുറേ ഡാറ്റസ് ഉണ്ടെങ്കിൽ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ട്രെയിനിങ് ഡാറ്റയായിട്ട് ആ ഒരു ഇൻപുട്ട്സൊക്കെ നമ്മൾ പാസ് ചെയ്യും. പിന്നെ ആ ഒരു ടെസ്റ്റിംഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കും. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കൊടുത്ത ആ ഒരു ഡേറ്റസൊക്കെ ട്രെയിൻ ചെയ്ത് ആ മെഷീൻ ലേണിംഗ് ഒന്ന് പഠിക്കും എന്താണെന്നൊക്കെ പഠിച്ചിട്ട്, അപ്പോൾ നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, അതാണ് ഇപ്പോൾ ഈ മെഷീൻ ലേണിംഗിൻ്റെ ബേസിക് എന്ന് പറഞ്ഞ കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എന്ന് പറയാൻ. അപ്പോൾ ഇത് പവർഫുൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ്സ് ഒന്നും വലിയ സ്ട്രോങ് ആയിരിക്കില്ല, നമ്മുടെ ഓൺലൈൻ അക്കൗണ്ട് സേഫ്റ്റി വിഷയമാവും. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, കാരണം അത് ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തൽക്കാലത്ത് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴും ഹാക്കിങ്ങും അതുപോലെ തന്നെ പാസ്വേഡ് ക്രാക്ക് ചെയ്യുന്ന പരിപാടി നടക്കുന്നതാണ്. ഇപ്പം മെയിനായിട്ട് യൂട്യൂബേഴ്സിൻ്റെ കാര്യം നോക്കിയാലും അതുപോലെ ഏത് ആൾക്കാരെ നോക്കിയാലും അക്കൗണ്ട് ഹാങ് ആയെന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, മിക്കവാറും നിങ്ങൾ എല്ലാ സൈറ്റിനും ഒരു പാസ്വേഡ് ആയിരിക്കും കൊടുത്തിരിക്കുക. ഓക്കെ, അതൊന്ന് ആദ്യം മാറ്റാം. ഓക്കെ, അത് മാറ്റി കഴിഞ്ഞാൽ ഒരു 50% ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2-step വെരിഫിക്കേഷൻ ഓൺ ആക്കിയിടാം. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ആ ഒരു ഒതന്റിക്കേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്തിടാം. ഇനി പല നിങ്ങൾ പാസ്വേഡൊക്കെ മറന്നുപോകും, പല പാസ്വേഡും പല സൈറ്റിന് ഇട്ട് കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കാൻ കുറച്ച് വിഷയമാണ് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒരു പാസ്വേഡ്, ഒരു ഫ്രീ പാസ്വേഡ് മാനേജറോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് പാസ്വേഡ് മാനേജറോ യൂസ് ചെയ്യുക. ഓക്കെ, എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്തത് പെയ്ഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് മാനേജർ യൂസ് ചെയ്യാനാണ്. പക്ഷേ ഞാൻ ഫ്രീ പാസ്വേഡ് മാനേജറാണ് യൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് മാനേജർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും പാസ്വേഡ് മാനേജർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റും ചെയ്യാം. ഇപ്പം പാസ്വേഡ് മാനേജർ എന്താണെന്ന് അറിയാത്തവരെക്കായിട്ട് ബ്രീഫായിട്ട് പറയാനും, ജസ്റ്റ് ഒരു പാസ്വേഡ് മാനേജറാണ്. അതായത് എല്ലാ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നമ്മളതിനകത്ത് സേവ് ചെയ്തിടും. അതായത് നമ്മുടെ നോട്ട്സ് ആപ്പിൽ നമ്മൾ നോട്ട് സേവ് ചെയ്യില്ല, എല്ലാ സോഷ്യൽ അക്കൗണ്ടിൻ്റെയും പാസ്വേഡ് നമ്മളവിടെ സേവ് ചെയ്ത് വെക്കലാണ് അതിൻ്റെ മെയിൻ പരിപാടി. അതുപോലെ ചില പാസ്വേഡ് മാനേജേഴ്സിൻ്റെ നമുക്ക് പാസ്വേഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിനായിട്ട് അത് ചെയ്യുന്നത് ഒരു 34 അല്ലെങ്കിൽ 24 ലെങ്ത്ത് ഉള്ള ഒരു പാസ്വേഡ് എടുക്കും. അതായത് പല അക്ഷരങ്ങളും, വലിയ അക്ഷരം, ചെറിയ അക്ഷരം, അതുപോലെ തന്നെ പല സിമ്പിൾസ് യൂസ് ചെയ്യും, പല നമ്പേഴ്സ് യൂസ് ചെയ്യും. അപ്പം
ആ ഒരു നമ്പേഴ്സും പാസ്വേഡും അതുപോലെ തന്നെ ഒരു 34 ലെങ്ത് ഒക്കെ ആണെങ്കിൽ ആ ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യുക. അതും ഈ ഒരു AI യൂസ് ചെയ്തല്ല, സാധാരണ രീതിയിൽ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ നിന്നാൽ വർഷങ്ങളോളം എടുക്കും. അപ്പോൾ എന്തായാലും ഒരു പാസ്വേഡ് ജനറേറ്റർ യൂസ് ചെയ്തിട്ട് ഓരോ അക്കൗണ്ടിനും സെപ്പറേറ്റ് പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് സേവ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു പാസ്വേഡ് മാനേജറിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്വേഡ് മറന്നാലും നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റും. അങ്ങനെ അത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എല്ലാ പാസ്വേഡ് മാനേജറും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പം കുറേ ഫ്രീ ആയിട്ടുള്ള കുറേ ചാറ്റും സാധനങ്ങൾ വരുന്നുണ്ട്. അതൊന്നും യൂസ് ചെയ്തിട്ട് ഒരിക്കലും പാസ്വേഡ് സ്റ്റോർ ചെയ്യാൻ നോക്കരുത്. അത് നിങ്ങൾക്ക് സെക്യൂരിറ്റിക്ക് പകരം വിഷയങ്ങളായിരിക്കും തരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രീ പാസ്വേഡ് മാനേജറും അതുകൊണ്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം AI പവർഫുൾ ആകുമെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനുള്ള സൊല്യൂഷനും അതിൻ്റെ കൂടെ തന്നെ വരും. അതായത് ഈ ഒരു സംഭവം ഈ ഒരു പാസ്ഗാൻ്റെ ബേസിലായിട്ടുള്ള പ്രോഡക്റ്റൊക്കെ ഇറങ്ങിക്കഴിഞ്ഞുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ മിഷീൻ ലേണിംഗ് യൂസ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ജനറേറ്റർ നമുക്ക് കിട്ടുന്നതാണ്, ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ആ സംഭവം യൂസ് ചെയ്തിട്ട് നമുക്കൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 90% നമുക്ക് സേഫ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു പാസ്വേഡിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അലസത കാണിക്കരുത്, അത് ഇത്തിരി വിഷയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും പാസ്വേഡൊക്കെ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇനിയിപ്പോൾ 1 മില്യൺ ഫോളോവേഴ്സ് ഇല്ലെങ്കിലും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും ആരുടെ അക്കൗണ്ടിൽ എപ്പോൾ വേണമെങ്കിലും ആക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റി വിഷയമാക്കി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ പാസ്വേഡ് ജനറേറ്ററിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വീഡിയോക്ക് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു മിഷീൻ ലേണിംഗ് അതുപോലെ ഈ ഒരു പാസ്ഗെയിനിനെ പറ്റി. അപ്പം ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക്നോളജി ആയിട്ട് കാണാം.